യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ ചേർത്തു പിടിച്ചതിൽ അമേരിക്ക കാണിച്ച ആത്മാർത്ഥത വലുതാണ്. റഷ്യക്കെതിരെ അത്രയും വലിയ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിയിട്ടുള്ളത്. നിലവിൽ അനിശ്ചിതത്വത്തിലാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും യുദ്ധം സംഭവിക്കാം. സൈനിക സമ്മേളനത്തിനൊരുങ്ങി അമേരിക്കയും യുക്രൈനും. അടുത്ത മാസം ആദ്യം December 6-7 തീയതികളിൽ വാഷിംഗ്ടണിൽ അമേരിക്കയും യുക്രൈനും സൈനിക വ്യവസായ സമ്മേളനം നടത്തുമെന്ന് യുക്രൈനിയൻ US ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സപ്ലൈകൾ മുടങ്ങും എന്ന ആശങ്കകൾക്കിടയിൽ കീവ് സ്വന്തമാക്കി ആയുധങ്ങളും വെടിക്കോപ്പുകളും നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. അന്താരാഷ്ട്ര ആയുധ നിർമ്മാതാക്കളുമായുള്ള സംയുക്ത സംരംഭങ്ങൾ അതിന്റെ ആഭ്യന്തര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള യുക്രൈന്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള US സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് കൂടിക്കാഴ്ച എന്ന് US നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ വക്താവ് അഡ്രിയൻ വാട്സൺ പറഞ്ഞു. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാക് പ്രധാന പ്രതിരോധ വ്യവസായ പ്രവർത്തകർ പങ്കെടുക്കുന്ന വളരെ ശക്തമായ ഇവന്റ് എന്നാണ് സമ്മേളനത്തെ വിശേഷിപ്പിച്ചത്. സെലൻസ്കി തന്റെ രാത്രികാല വീഡിയോ വിലാസത്തിൽ വരാനിരിക്കുന്ന മീറ്റിംഗിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. പങ്കെടുക്കുന്നവർ നമ്മുടെ പ്രതിരോധം സംഘടിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കീവും വാഷിംഗ്ടണും സംയുക്ത ആയുധ നിർമ്മാണത്തിൽ സജീവമായി പുരോഗമിക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു. സംയുക്ത ഉൽപാദനത്തിലേക്കുള്ള നീക്കങ്ങൾ അമേരിക്കക്കാരെയും യുക്രൈനിയക്കാരെയും തങ്ങളുടെ പങ്കാളികളെയും ഉറപ്പായി ശക്തിപ്പെടുത്തും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബറിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സേവനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ജർമ്മൻ ആയുധ നിർമ്മാതാക്കളായ റെയിൻ മെറ്റൽ AG യുക്രൈൻ ഒരു സംയുക്ത സംരംഭം സ്ഥാപിച്ചിരുന്നു. സെപ്റ്റംബറിൽ 250-ലധികം പാശ്ചാത്യ നിർമ്മാതാക്കളുമായി ഒരു അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ ഫോറം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച സൈനികരുമായി യുക്രൈന്റെ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി സെലൻസ്കി പറഞ്ഞു. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടെ കീവിന്റെ യുദ്ധശ്രമത്തെ പിന്തുണയ്ക്കാൻ അമേരിക്കയിൽ പൊതുജന പിന്തുണ കുറഞ്ഞു വരികയാണ്. മുതിർന്നവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ കീവിനുള്ള അമേരിക്കൻ സാമ്പത്തിക സഹായത്തിന് സമയപരിധി വേണമെന്ന് വാദിക്കുന്നു. ഹൗസ് ഡെമോക്രാറ്റുകൾ യുക്രൈന് കോടിക്കണക്കിന് രൂപയുടെ അധിക സഹായ പാക്കേജിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഈ വികസനം. ഓവൽ ഓഫീസിൽ നിന്ന് അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് ബൈഡൻ യുക്രൈൻ, ഇസ്രായേൽ, US അതിർത്തി സുരക്ഷ എന്നിവയ്ക്കായി $106 ബില്യൺ ധനസഹായം അനുവദിക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. യുക്രൈനിലേക്കുള്ള ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റങ്ങളുടെ വിതരണത്തെയും ഇത് പിന്തുടരുന്നു. ഇത് യുക്രൈനിലെ ഒന്നിലധികം ഫോർവേഡ് പൊസിഷനുകളിൽ റഷ്യൻ വിതരണ ലൈനുകൾക്ക് ഭീഷണിയും ഉയർത്തി. ഗ്യാലപ്പിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് US മുതിർന്നവരിൽ 61% പേരും യുക്രൈനിലുള്ള അമേരിക്കൻ സഹായത്തിന് സമയപരിധി ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതേസമയം 37% പേർ യുക്രൈൻ ആവശ്യപ്പെടുന്നിടത്തോളം കാലം US പിന്തുണ തുടരണമെന്ന് വാദിക്കുന്നവരുമാണ്. റിപ്പബ്ലിക്കന്മാരിൽ 84% യുക്രൈനിലുള്ള സഹായത്തിന് സമയപരിധി ഏർപ്പെടുത്തുന്നതിനെ പിന്തുണച്ചതിനാൽ 34% ഡെമോക്രാറ്റുകളും ഈ ആശയത്തിന് പിന്തുണ അറിയിച്ചു. ജർമ്മനി, സ്വീഡൻ തുടങ്ങിയ ചില നാറ്റോ രാജ്യങ്ങളും സഖ്യകക്ഷികളും യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി ആക്രമണാത്മക സൈനിക സഹായം നൽകുന്നതിനെതിരായ മുൻകാല നയങ്ങൾ മാറ്റിമറിച്ചു. അതേസമയം യൂറോപ്യൻ യൂണിയൻ അതിന്റെ സ്ഥാപനങ്ങൾ വഴി ചരിത്രത്തിൽ ആദ്യമായി മാരകമായ ആയുധങ്ങൾ വിതരണം ചെയ്തു.